നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. തിരൂർ ബി പി അങ്ങാടിയിൽ 6 വയസ്സുകാരൻ കുളത്തിൽ വീണു മരിച്ചു. തലക്കാട് കോട്ടത്തറയിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം. പ്രദേശത്തെ പഞ്ചായത്ത് കുളത്തിൽ പറവണ്ണ അരിക്കാഞ്ചിറ സ്വദേശി എം ബി ഷിഹാബിന്റെ മകൻ മുഹമ്മദ് ഷഹസിനാണ് മരിച്ചത്. ഉച്ചയ്ക്ക് വീട്ടിലെന്ന് പുറത്തുപോയ കുട്ടിയെ അല്പം അകലെയുള്ള പൊതുകുളത്തിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പായലും മാലിന്യങ്ങളും നിറഞ്ഞതാണ് കുളം. കുളിക്കാനോ മറ്റോ അധികമാരും ഉപയോഗിക്കാറില്ല. കൗതുകം തോന്നി കുളപ്പടവിൽ ഇറങ്ങിയതിനിടെ ഷഹസിൻ കാൽവഴുതി വീണതാകുമെന്നാണ് കരുതുന്നത്. അപകടത്തിന് അല്പം മുമ്പ് കുളത്തിന് സമീപത്തുകൂടി കുട്ടി നടന്നുപോയിരുന്നതാണെന്ന് കുളത്തിന് സമീപത്ത് താമസിക്കുന്ന ശ്രീജ സുരേന്ദ്രൻ എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. മോനായിട്ട് വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വാടാ പറഞ്ഞ പോകാൻ പറഞ്ഞ ഇല്ല, ഞാൻ പോവാണ് പറഞ്ഞു ഇങ്ങോട്ട് പോരിനും കണ്ട്. പക്ഷെ എങ്ങടെ പോയി എന്നൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. പിന്നെ ഇവിടുന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ മണ്ടി വന്ന് നോക്കിയപ്പോ കുട്ടീനെ അവിടെ പടവുമ്മ കടത്തിയിട്ടുണ്ട്. ചെറിയച്ഛനും വന്നിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കണം. അതിൻ്റെ കൂടെ ഞാനും നിന്ന് അമർത്തി കൊടുത്തു. അപ്പോൾ വായയിൽ നിന്ന് ഇങ്ങനെ ബിസ്ക്കറ്റും സാധനങ്ങളൊക്കെ ഇങ്ങനെ പോരുന്നുണ്ട് ലേസച്ച്. പിന്നെ അങ്ങനെ ഓട്ടോയിൽ കൊണ്ടുപോയി. അത്രയും സമയം ഒരു 1:40 ആയിട്ടുണ്ടാവും, അത്ര ആയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ പോണ ഞങ്ങൾ കണ്ടുവല്ലോ. ഞാൻ സമയം നോക്കുമ്പോൾ 1:40 ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി സമയം നോക്കുകയാണ്. അപ്പോൾ 1:40 ഈ കുട്ടി അവിടെ വർത്തമാനം പറഞ്ഞത്. അത്ര സമയം ആയിട്ടുള്ളൂ. ഇത് എപ്പോഴാണ് എത്ര സമയം കൊണ്ട് സംഭവിച്ചത് നമുക്ക് പറയാം. കുളിക്കാനതിൽ ഇറങ്ങലുണ്ട്, കുട്ടികളൊക്കെ ഇറങ്ങലുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഇറങ്ങലില്ല. കാരണം ഇവിടുന്ന് അമ്മ ചീത്ത അറിയും, ഇവിടെ ആരും നിൽക്കണ്ട, കുളിക്കേണ്ട വരട്ടെ ഒക്കെ ഇനി ആട്ടി വിടും. ഇവിടുന്ന് മേലിന്ന് മധുരം വന്ന് ചാടിക്ക് ഇതാവൂന്ന് ചെയ്യാം. കാരണം കുളിക്കലൊന്നും ഇല്ല. അങ്ങനെ ഇതാണ്. എന്നാലും മക്കൾ അമ്മ ഇല്ലാത്ത നേരത്ത് തഞ്ചത്തിലൊക്കെ വന്നിട്ട് കുളത്തേക്ക് ചാടും. ഇല്ല, കുട്ടി ഇവിടെ കാണാത്തൊരു കുട്ടിയാണ്. കുറച്ച് അപ്പുറത്തുള്ളതല്ലേ. ഇന്നിപ്പോൾ എന്താവോ കുട്ടി, ആ കുട്ടിയുടെ സ്നേഹിതൻ്റെ വീട്ടിൽ വന്നതെന്ന് എൻ്റെ മോനോട് പറയുന്നുണ്ട്. ഇത്ര മോൻ പേരെന്താണ്, ഞാൻ അവിടുന്ന് വരികയാണ്, ഷയാൻ്റെ അടുത്ത് എൻ്റെ തുണക്കാരനാണ് പറഞ്ഞു. അല്ലല്ല, ആ കുട്ടിയാണ്, അവിടുത്തെ കുട്ടിയാണ്. അവരൊരു ഇതിൽ പഠിക്കുന്നവരാണ്. അവരെ വണ്ടിയിൽ ഞങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ട് ആ കുട്ടീനെ. എന്നല്ലാതെ എന്നാ കണ്ടില്ല. കുട്ടി കുട്ടിയുടെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നാണ്. ഉമ്മാൻ്റെ വീട് അത്ര ഇവിടെ തന്നെ അത്ര നിന്ന് പഠിക്കുന്നതൊക്കെ. പക്ഷെ ഇങ്ങടൊന്നും കുട്ടി വരുന്ന ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. പുറത്തെടുത്തത് അത് ഒരു രണ്ടാൾക്കാർ ഇതേ വരുമ്പോൾ പൊന്തി കിടക്കണത് കണ്ടത്, ഞാൻ പറയുന്ന കേട്ടത്. ഞങ്ങൾ വന്നപ്പോൾ, ഞാൻ വന്നപ്പോൾ കുട്ടീനെ പടവുമ്മനാണ്. പടവുമ്മ നിന്നിട്ട് ഞങ്ങളെ ചെറിയച്ച് ഇങ്ങനെ അമർത്തിട്ട് അമർത്തിയിട്ട് വെള്ളം കളയുന്നുണ്ട്. അപ്പം ഞാനും കൂടി അമർത്താൻ അങ്ങനെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി. പഠന സൗകര്യാർത്ഥം കോട്ടത്തറയിൽ ഉമ്മ ഷാഹിദയുടെ വീട്ടിലാണ് മുഹമ്മദ് ഷഹസിനും സഹോദരൻ ഷാദിലും ഉമ്മയോടൊപ്പം താമസിക്കുന്നത്. തിരൂർ ഫാത്തിമ മദ സ്കൂൾ വിദ്യാർത്ഥിയാണ് ഷഹസിൻ. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം പറവണ്ണ ജുമാ മസ്ജിദിൽ കബറടക്കും. എഡിറ്റർ ലൈവ് തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. പതിനഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.